हेलो फ्रेंड्स यूट्यूब चानल स्वागत या प्रभु अब या किडिलन मटन करी सिंपल रेसीपी आमुकन नोक अब या कलो मटन लेग चीस कट्द मेड़ा आर चुम രണ്ട് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കൂടെ രണ്ട് ചെറിയ തക്കാളി, മീഡിയം പീസ് ഇഞ്ചി, അഞ്ചെട്ട് വെളുത്തുള്ളി, നാല് പച്ചമുളക് എന്നിവ കൂടി റെഡിയാക്കി വെക്കുക. ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം വൺ ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടിയും ഒഴിച്ചു കൊടുക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും തക്കോലും കൂടിയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ആ നെയ്യ് ഒഴിച്ച് കൊടുത്തത് കറിക്കൊരു അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഷ്ടമുള്ളവർ യൂസ് ചെയ്താൽ മതി, ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുള്ളിയും സവാളയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ആ ടൈമിൽ ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളി ഒരുപാട് അങ്ങോട്ട് വാട്ടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ട് ഒരുപാട് വാട്ടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. വൺ ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നര ടീസ്പൂൺ പെപ്പറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടിരിക്കുന്നുണ്ട്, ചച്ചൂസ്. നല്ല രസം ഒന്നര ടേബിൾ സ്പൂൺ ഇതിലേക്ക് സാധാ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആ രണ്ട് തക്കാളിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. നമ്മുടെ പൊടിയൊക്കെ ഇടുന്ന ടൈമിൽ തീ വളരെ കുറച്ച് വയ്ക്കാൻ ശ്രമിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മുടെ മസാല റെഡിയാണ്. നമുക്ക് അതിലേക്ക് നമ്മുടെ മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് അതിന് ശേഷം നമുക്കൊരു കയ്യിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മട്ടണിയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം വരും, എന്നാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്കത് കുറച്ച് വറ്റിക്കുക. പിന്നെ നമുക്കിത് മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ മട്ടൺ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ ആക്കിയാൽ മതി. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കൂടെ ഒരു വൺ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മട്ടണിൽ നിന്ന് മൂന്ന് വിസിൽ പോയിട്ടുണ്ട്. ഞാനത് കുറച്ച് നേരം വെച്ച് അതിൻ്റെ ഉള്ളിൽ താവി പയ്യെ റിലീസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഇളയ മട്ടനാണ്. അപ്പോൾ നമുക്കത് നമ്മുടെ ഈ മൂപ്പിച്ചേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചിടുക. നമുക്ക് ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിങ്ങോട്ട് വേവിക്കുക. അതിനിടയിൽ നമുക്ക് ഇതിൻ്റെ മേലേക്ക് വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലേവറൊക്കെ ശരിക്കും മേലേക്ക് എടുക്കും. കുറച്ച് ഗരം മസാലയും കൂടിയും ഇട്ട് കൊടുക്കുക. നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റുള്ള കറിയും കഴിക്കുക. ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ കറി റെഡി. അപ്പോൾ നമുക്ക് നമ്മുടെ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എല്ലാത്തിൻ്റെയും കൂടിയും കോമ്പിനേഷനാണ്. ചോറായാലും ചപ്പാത്തി ആയാലും അപ്പമായാലും എല്ലാത്തിൻ്റെയും കൂടി നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ഒക്കെ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇൻബോക്സിൽ വന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിക്കും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ.